ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയപ്പമാണ്. അതിന് വേണ്ടിയിട്ട് വരിക്ക ചക്ക ഏകദേശം ഒരു 3 കപ്പ് അകത്തെ സീഡൊക്കെ മാറ്റി ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ശർക്കരപ്പാനി നല്ലതുപോലെ അരിച്ചെടുത്തത്, 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 3 കപ്പ് വറുത്ത് പൊടിച്ച അരിമാവ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ആദ്യം ഈ ചക്ക ഒന്ന് അരച്ചെടുത്ത ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ചക്ക ഇട്ടിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കാം. ചക്കയുടെ അരച്ചെടുത്തതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് വരണ്ട് കിട്ടാനാണ് നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. ഇതൊന്ന് വരണ്ട് വന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇതോടൊപ്പം തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇത് വരട്ടിയെടുക്കാം. ഇത് കൈയെടുക്കാതെ തന്നെ വരട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇതിവിടെ വരണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇതാ വേണ്ടത്. ഈ സമയം ഈ എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത അരിമാവ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിക്കണം, അടിയിൽ ഒട്ടും പിടിക്കരുത്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ശേഷമാണ് ഇത് പരത്തി ആവിയേറ്റി എടുക്കുന്നത്. ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയ ശേഷം ഇനി ഇത് ഒരു വാഴയില എടുത്തിട്ട് ഈ വാഴയിലയിലാണ് നമ്മളിത് പരത്തിയിട്ട് ആവിയേറ്റുന്നത്. ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. എടുത്ത ശേഷം ഇത് വാഴയിലയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനത്തിൽ ഇത് പരത്തരുത്. ഇതുപോലെ പരത്തിയ ശേഷം ഇതിനെ ഒന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ എല്ലാ മാവും നമുക്കിതുപോലെ പരത്തി മടക്കിയെടുക്കാം. ഇതിവിടെ എല്ലാം ഇലയിൽ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയേറ്റാം. ആവിയേറ്റുന്ന ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഇവിടെ തട്ട് വെച്ചു കൊടുക്കാം. ഈ തട്ടിലേക്ക് ഈ ഇലകൾ ഓരോന്ന് അടുക്കി വെച്ചു കൊടുക്കാം. ഈ പാത്രം മൂടി ഒരു 15 മിനിറ്റ് ഇത് ആവിയേറ്റി എടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിവിടെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ചക്കയപ്പം ഇവിടെ തയ്യാറായി. ഇത് നല്ലൊരു നാടൻ പലഹാരമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.